വെൽക്കം ടു വെനസ്ഡേ കിച്ചൺ ഓഫ് കലവറ. നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ആവോലി കറിയാണ്. കുടംപുളി ഇട്ട ആവോലി വെക്കണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആവോലി നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണം. നമ്മളൊരു അര കിലോ ആവോലിയാണ് പർച്ചേസ് ചെയ്തത്. കത്തി കൊണ്ട് ഉരച്ച് നന്നായി ചതമ്പലും കളയാം. പിന്നെ സൈഡിലെ മുള്ളും വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആവോലി ഇതുപോലെ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, മീനിന് ജീവൻ വെപ്പിക്കാൻ വേണ്ടി പല മരുന്നുകളും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. കട്ട് ചെയ്ത ആവോലി നമ്മൾ ഉപ്പും വിനിഗറും ചേർത്ത് നന്നായിട്ട് റബ് ചെയ്ത് കഴുകിയെടുക്കണം. ഇത് ഏത് മീനും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. പുറമെന്ന് പർച്ചേസ് ചെയ്യുന്ന ഏത് മീനിൻ്റെയും വിഷാംശങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും വിനിഗറും വെച്ച് ഇതുപോലെ നന്നായി കഴുകിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആവോലി കറിയുടെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി വേണം. പിന്നെ 1/2 കഷ്ണം ഇഞ്ചി. എത്രത്തോളം സ്പൈസി ആവണം അത്രത്തോളം പച്ചമുളക് നമുക്ക് ഉപയോഗിക്കാം. ആവോലി കറി നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ 4-5 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില വേണം. പിന്നെ 1/2 മുറി തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ എടുക്കുന്നത്. നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ 3-4 അല്ലി കുടംപുളി, പുളിക്കനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതെടുക്കാം. പിന്നെ 3-4 ഉള്ളി, ചെറുള്ളി. ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. പിന്നെ നമ്മുടെ കുടംപുളി ഒരു 10 മിനിറ്റ് നേരം നല്ല തിളച്ച ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ അത് മൊത്തം കെമിക്കൽസ് എല്ലാം നമുക്ക് പോയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. കഴുകി വെച്ചിരിക്കുന്ന ആവോലിയിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല എരിവിനുള്ള മുളക് പൊടി ഇതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ പച്ചമുളക് ഇങ്ങനെ നെടുകനെ കീറി മുറിച്ച് അതിലോട്ടിടുക. 4-5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ 1/2 കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചെടുക്കണം. പിന്നെ നമ്മുടെ നാളികേരം അരച്ച് അതിൻ്റെ പാലെടുക്കണം. ചേരുവകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ആവോലിയിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ചേർത്തെടുക്കുക. നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. മീനിൽ നമ്മൾ നന്നായി നമ്മുടെ കൂട്ടുകളൊന്ന് നന്നായി തേച്ച് പിടിപ്പിക്കണം. ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ അതിലോട്ട് നമ്മുടെ 2 തണ്ട് കറിവേപ്പിലയും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേര പാല് ഒഴിച്ചു കൊടുക്കണം. നാളികേര പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നമ്മുടെ ആ ഒരു കൂട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ആവോലി പതിയെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ കൂട്ട് തിളച്ചു വരുമ്പോൾ മാത്രം നമുക്ക് അതിലോട്ട് ഇട ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുടംപുളി ഇടാം. കുടംപുളി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കുഞ്ഞു കുഞ്ഞു അല്ലികളായി കീറി നമ്മൾ കുടംപുളി ഇടണം. എന്നാലാണ് അതിൻ്റെ പുളി ശരിക്ക് കൂട്ടാനിലോട്ട് പിടിക്കത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ കൂട്ടാൻ തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മുടെ ഈ ചേരുവകളൊക്കെ നന്നായി തിളച്ചു വരും. അതിനിടയിൽ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ കൂട്ടാൻ 5 മിനിറ്റിനുള്ളിൽ നന്നായി തിളച്ചു പൊങ്ങി വരും. തിളച്ചു വരുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക.
പച്ചമുളകും കുടമ്പുളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായി തിളച്ചൊരു നല്ല അടിപൊളി മണം വരുന്നുണ്ട്. കൂട്ടാനിരുന്ന് തിളയ്ക്കുന്ന നേരം നമുക്ക് താളിക്കാനായിട്ടുള്ള ഉള്ളി, കറിവേപ്പില, തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ഫ്രൈയിങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ ഉള്ളി ഇടുക. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഉള്ളി നന്നായി മൂത്ത് വരട്ടെ, എണ്ണയിൽ കിടന്ന് നന്നായി ഇളക്കി കൊടുക്കുക. തിളച്ചു വരുന്ന നമ്മുടെ കറിയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആവോലിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കൂട്ടാനിൽ കിടന്ന് ആവോലി നന്നായി വെന്ത് വന്നോളും. ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു പകുതി തക്കാളി നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഉള്ളിയും തക്കാളിയും നന്നായി മൂത്ത് എണ്ണയിൽ കിടന്ന് നന്നായി വെണ്ട് വരുമ്പോൾ നമ്മളതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. മൂത്ത് വരുംതോറും നന്നായി ഇളക്കി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. 1-5 മിനിറ്റ് നേരം നന്നായി നമ്മൾ ഇത് മൂപ്പിക്കണം. അതായത് ഉള്ളി ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറും. ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും കൂടി നമ്മുടെ കറിയിലോട്ട് താളിച്ചു കൊടുക്കുമ്പോൾ അടുക്കള മുഴുവൻ നമ്മുടെ ആവോലി കറിയുടെ അടിപൊളി മണമായിരിക്കും. താളിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കൂട്ടാൻ നന്നായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇത് നമുക്കൊന്ന് സെറ്റാവാൻ വയ്ക്കാം. പാത്രം അടച്ചു വെച്ച് 1-5 മിനിറ്റ് നേരം. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ആവോലി കുടമ്പുളി ഇട്ട് വെച്ച കറി റെഡിയാവും. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആവോലി കുടമ്പുളി ഇട്ട് വെച്ച കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ഉൾക്കൊള്ളിച്ചത്. നമ്മുടെ ആവോലിക്കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.